EDUTECH ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സ്റ്റാൻഡേർഡ് 8ലെ ചാപ്റ്റർ 5 മൈ ഓൺ കമ്പ്യൂട്ടർ ഗെയിം എന്ന ചാപ്റ്ററിലെ പ്രാക്ടിക്കൽസ് ആണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടും മൊബൈൽ യൂസ് ചെയ്തിട്ടും ഒരുപാട് ഗെയിംസ് കളിക്കാറുണ്ട്. അങ്ങനെ ഒരു ചെറിയ സിമ്പിളായിട്ടുള്ളൊരു ഗെയിം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഒരു കാർ റേസിംഗ് ട്രാക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടായി സെറ്റ് ചെയ്തിട്ട് അതിലൂടെ ഒരു കാർ മൂവ് ചെയ്യുക, നമ്മുടെ കീബോർഡിലെ ആരോ കീസ് യൂസ് ചെയ്തിട്ട് മൂവ് ചെയ്യിക്കുന്ന ഒരു ഗെയിമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് സ്ക്രാച്ച് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് കോഡിംഗ് ഒക്കെ പഠിക്കാൻ എളുപ്പമുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് സ്ക്രാച്ച് എന്ന് പറയുന്നത്. സ്ക്രാച്ച് യൂസ് ടു ക്രിയേറ്റ് ആനിമേഷൻസ്, കാർട്ടൂൺസ് ആൻഡ് ഗെയിംസ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് സ്ക്രാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻസിൽ, പ്രോഗ്രാമിങ്ങിൽ സ്ക്രാച്ച്. അപ്പോൾ ഇങ്ങനെ ഈയൊരു സ്ക്രാച്ചിൻ്റെ സോഫ്റ്റ്വെയർ വിൻഡോ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ഇത് വിൻഡോയ്ക്ക് ഓരോ നെയിമുണ്ട്. ഇത് സ്ക്രിപ്റ്റ് ഏരിയ ആണ്. ഇവിടെയാണ് നമ്മൾ പ്രോഗ്രാം കോഡ് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ സ്പ്രൈറ്റ്, നമുക്ക് എത്ര സ്പ്രൈറ്റ്, സ്പ്രൈറ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്യുന്ന ഇമേജസിനെ, ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്ന ഇമേജസിനെയാണ് നമ്മൾ സ്പ്രൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേജ് നമുക്ക് ചേഞ്ച് ചെയ്യാം, അതുപോലെ തന്നെ എത്ര പിന്നെ സ്പ്രൈറ്റിനെ വേണമെങ്കിലും നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഇതാ ഒരു നമുക്കിപ്പോൾ ഒരു പെയിൻറ്റ് ചെയ്തിട്ടൊരു സ്പ്രൈറ്റ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു ഓപ്ഷൻ, ന്യൂ സ്പ്രൈറ്റ് എന്ന് കാണുന്ന ഈ ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു പെയിൻറ്റ് എഡിറ്റർ എന്ന് പറഞ്ഞൊരു ഭാഗമാണ് ഓപ്പണായി വരുന്നത്, ഒരു വിൻഡോ ആണ് ഓപ്പണായി വരുന്നത്. അപ്പോൾ അവിടെ ഞാനൊരു ബോളിൻ്റെ പിക്ചർ വരയ്ക്കുകയാണ്. ഒരു സർക്കിൾ ടൂള് ക്ലിക്ക് ചെയ്തു, ജസ്റ്റ് ഒരു കളർ കൊടുക്കുന്നു, എന്നിട്ട് ഞാനിവിടെ ഒരു ബോളിൻ്റെ പിക്ചർ ഡ്രോ ചെയ്തു. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്താൽ ഇതായി ഈ ഒരു ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഈ ഒരു ഇമേജിനെ നമ്മളിപ്പോൾ പറയുക സ്പ്രൈറ്റ് എന്നാണ്. അപ്പോൾ അങ്ങനെ എത്ര ഇമേജ് വേണമെങ്കിലും നമുക്കിവിടെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇമേജിനിപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ തൊട്ട് മുകളിൽ കാണുന്ന ഈ സിസറിൻ്റെ ഒരു ഐക്കൺ, അതിൻ്റെ അവിടെ ഡിലീറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ആ ഡിലീറ്റിലൊന്ന് പ്രസ് ചെയ്യുന്നു. ഈ ഐക്കണിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ അത് ഡിലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഈ അടുത്തത് ഈ ഒരു ക്യാറ്റിൻ്റെ ഇമേജ് ഡിലീറ്റ് ചെയ്യണമെങ്കിലും ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു, ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ അതും ഡിലീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ സ്റ്റേജ് എന്ന് പറഞ്ഞു, നമ്മൾ സ്റ്റേജ് കണ്ടു, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ളതാണ് സ്റ്റേജ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സ്പ്രൈറ്റ്, അതിൻ്റെ ക്യാരക്ടേഴ്സ്, അതിൽ കാണിക്കുന്ന ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ സ്പ്രൈറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ വിൻഡോ ഓപ്പണായി വന്നു, അതിൻ്റെ അകത്തുള്ള ഓരോ ഭാഗങ്ങളും കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് നമ്മുടെ കാറും അതുപോലെ തന്നെ ആ റേസിംഗ് ട്രാക്കും എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് സ്റ്റേജാണ് ബാക്ക്ഗ്രൗണ്ട് ആണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് സ്റ്റേജിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ബാക്ക്ഗ്രൗണ്ട് 1 എന്ന് കാണിച്ചിട്ടുണ്ട്. അവിടെ നമ്മളൊന്ന് എഡിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ എഡിറ്റ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വന്നു, പെയിൻ്റ് എഡിറ്റർ എന്നുള്ള വിൻഡോ വന്നു. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇമ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ ഇമ്പോർട്ട് എന്നുള്ളതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് പല തരത്തിലുള്ള ഇമേജസ് വേണമെങ്കിലും ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഞാനിപ്പം നമ്മുടെ പിന്നെ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതായതുകൊണ്ട് ഹോമിൽ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ഹോം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് രണ്ടാമത് കാണിക്കുന്നത് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ഹോം ആയിരിക്കും. ഹോമിൽ ക്ലിക്ക് ചെയ്തു, അതിൽ സ്കൂൾ റിസോഴ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. ആ സ്കൂൾ റിസോഴ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ഇമേജസിൽ ഈ കാണുന്ന ട്രാക്ക് എന്ന് പറഞ്ഞ ഇമേജാണ് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വേണ്ടത്. ആ ട്രാക്ക് എന്ന് പറഞ്ഞ ഇമേജ് സെലക്ട് ചെയ്തു, ഓക്കെ. ഇവിടെയും ഓക്കെ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സ്ക്രാച്ചിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനത്തെ ഒരു വിൻഡോ ആയിട്ട് മാറിയിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു ഇമേജ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു കാറിനെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് ഇവിടെയുള്ള ന്യൂ സ്പ്രൈറ്റ് എന്നുള്ളതിൽ നമ്മളൊരു ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുകയാണ്, ചൂസ് ന്യൂ സ്പ്രൈറ്റ് ഫ്രം ഫയൽ എന്നുള്ളത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ വീണ്ടും ഹോമിൽ രണ്ടാമത് കാണിക്കുന്നതാണ് ഹോം, ക്ലിക്ക് ചെയ്തു. ഇവിടെ സ്കൂൾ റിസോഴ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. അതിൽ ഇമേജസ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ കാർ എന്ന് പറഞ്ഞ ഇമേജ് ഉണ്ട്, ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ കാർ നമ്മൾ ഇൻസേർട്ട് ചെയ്തു, നമ്മളായ കാറിനെ ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു.
ഇനി നമുക്ക് ഈ കാറിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ട ഇൻസ്ട്രക്ഷൻ ആണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ക്രിപ്റ്റ് ഏരിയയിൽ. അപ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് പാലറ്റ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഇവിടെ നിന്നിട്ട് ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, കൺട്രോൾ, സെൻസിങ്, ലുക്സ്, മോഷൻ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കോഡുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടേക്ക് നമ്മൾക്ക് ആവശ്യമുള്ളത് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മളിവിടെ ഒരു പ്രോഗ്രാമിംഗ് കോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട കോഡാണ്, കൺട്രോൾ ടാബിൽ പ്രസ് ചെയ്യുന്നു. ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്നുള്ളത് നമ്മളിവിടെ കൊണ്ട് സെറ്റ് ചെയ്യുന്നു. ആദ്യം തന്നെ ഇത് നമ്മളിവിടെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യാണ്. അപ്പോൾ കൺട്രോളിലുള്ള വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്നുള്ളത് നമ്മളിവിടെ സെറ്റ് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഫോർ എവർ. ഇതിൻ്റെ അകത്തുള്ളതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് നടക്കേണ്ട പ്രോഗ്രാം ആയതുകൊണ്ട് നമ്മൾ അടുത്ത കൊടുക്കുന്നതാണ് ഫോർ എവർ എന്ന് പറഞ്ഞ ഒരു കോഡ്. ഫോർ എവർ എന്ന് പറഞ്ഞ കോഡ് നമ്മളിവിടെ കൊടുക്കുക. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മളിതിനെ കൊണ്ട് സെറ്റ് ചെയ്യുന്നു. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട നെക്സ്റ്റ് കോഡ് ഇഫ് എന്ന് പറഞ്ഞിട്ട് ഏത് ആരോക്കി പ്രസ് ചെയ്താൽ എന്താണ് ഇങ്ങനെ മുന്നോട്ട് ഇത്ര സ്റ്റെപ്സ് മുന്നോട്ട് മൂവ് ചെയ്യണം, കാർ മൂവ് ചെയ്യണം എന്നുള്ളൊരു കോഡ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഫ് എന്നുള്ളത് പ്രസ് ചെയ്യാം. ഇവിടെ ഏതാണ്ട് ഇഫ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഈ ഇഫ് എന്നുള്ളത് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ ഈ ഫോർ എവറിൻ്റെ ഉള്ളിലായിട്ട് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഫോർ എവറിൻ്റെ ഉള്ളിലായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഞാനിവിടെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ എന്ത് സംഭവിക്കുമ്പോഴാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് വേണം. അപ്പോൾ ഇവിടെ വേണ്ടത് കീപ് പ്രസ്ഡ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ ടാബ് സെൻസിങ് എന്നുള്ള ടാബ് നമ്മൾ പ്രസ് ചെയ്യാം. ഇവിടെ കാണാം കീപ് പ്രസ്ഡ് എന്നുള്ളത് കാണാം. അപ്പോൾ ഈ ഒരു കോഡ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഐക്കണിൻ്റെ ഉള്ളിൽ കൊണ്ട് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് കീ പ്രസ്ഡ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഈ സ്പേസിൻ്റെ അവിടെ ഒന്ന് ആ സ്പേസിൻ്റെ ആരോ കീയിലൊന്ന് പ്രസ് ചെയ്താൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഏത് കീ പ്രസ് ചെയ്താൽ നമുക്ക് എങ്ങോട്ടാണ് മൂവ് ചെയ്യിക്കേണ്ടത് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് അപ്പ് ആരോ കീ എന്നുള്ളതാണ്. അപ്പോൾ അപ്പ് ആരോ കീ പ്രസ്ഡ്. അപ്പം എത്ര സ്റ്റെപ്പ് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മളിനി സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇഫ് സെറ്റ് ചെയ്തു, അതിനുള്ളിൽ കീ അപ്പ് ആരോ എന്നുള്ളത് പ്രസ് ഇതെന്ന് കൊടുത്തു. ഇനി മോഷൻ എന്നുള്ള ടാബാണ് നമ്മൾ പ്രസ് ചെയ്യുന്നത്. അവിടെ മൂവ് 10 സ്റ്റെപ്സ് ആ ഒരു കോഡ് നമ്മൾ ഇവിടെ ഇതിനുള്ളിലായിട്ട് കൊണ്ട് സെറ്റ് ചെയ്യുന്നു. അപ്പം ഇവിടെ കൊടുത്തത് ഇഫ് കീ അപ്പ് ആരോ പ്രസ് ചെയ്താൽ 10 സ്റ്റെപ്സ് മുന്നോട്ട് പോകണമെന്നാണ്. നമ്മൾ ആ 10 സ്റ്റെപ്സ് എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരിക. നമ്മളൊന്ന് ബാക്ക് സ്പേസ് പ്രസ് ചെയ്തിട്ട് 5 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും നമ്മൾ സെറ്റ് ചെയ്തു. നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ തൊട്ട് മുകളിലായി കാണുന്ന ഒരു ഗ്രീൻ ഫ്ലാഗിൻ്റെ ഐക്കൺ ഉണ്ട്. ആ ഗ്രീൻ ഫ്ലാഗിൻ്റെ ഐക്കണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്യുന്നു. പ്രസ് ചെയ്തിട്ട് ഇതിപ്പോൾ വർക്കിങ്ങിലാണെങ്കിൽ ഇതിന് ചുറ്റും ഒരു വൈറ്റ് ഔട്ടർ ലൈൻ വന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നമ്മൾ അപ്പ് ആരോ കീ യൂസ് ചെയ്തിട്ട് നമ്മുടെ കാറിനെ മൂവ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പ് ആരോ കീയാണ് പിന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കാർ ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് ഡൗൺ ആരോ കീ പ്രസ് ചെയ്താൽ പുറകോട്ട് പോകണം. ഇപ്പോൾ നമ്മുടെ ഡൗൺ ആരോ കീ പ്രസ് ചെയ്താൽ കാറിനൊരു മൂവ്മെൻറ്റും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഡൗൺ ആരോ കീ പ്രസ് ചെയ്താൽ കാറ് പുറകോട്ട് പോകണം. അതേപോലെ തന്നെ ലെഫ്റ്റ് ആരോ കീ പ്രസ് ചെയ്താൽ കാറ് ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യണം. റൈറ്റ് ആരോ കീ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും, റൈറ്റ് ആരോ കീ പ്രസ് ചെയ്യുമ്പോൾ റൈറ്റിലോട്ട് ടേൺ ചെയ്യണം. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തതായിട്ട് ഞാനൊരു ഇഫും കൂടി ഇൻസെർട്ട് ചെയ്യാണ് ഇങ്ങോട്ട്. അപ്പോൾ വീണ്ടും കൺട്രോൾ എന്നുള്ളതിൽ പ്രസ് ചെയ്യാം. ഇവിടെ ഇഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതാ, ഇത് ഈ ഇഫ് എന്നുള്ളത് ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് കൊണ്ട് സെറ്റ് ചെയ്യുന്നു. ഇവിടെയായിട്ട് ഇഫ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് വീണ്ടും കൊടുക്കേണ്ടത് കീ പ്രസ്ഡ് എന്നുള്ളതാണ്. അപ്പം അതിനായിട്ട് സെൻസിങ് എന്നുള്ളത് ഓപ്ഷൻ എടുക്കുന്നു. ഇവിടെ കീ പ്രസ്ഡ് ഇതാ ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് സ്പേസ് എന്നുള്ളിടത്ത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺ ആരോയിൽ പ്രസ് ചെയ്യുമ്പോൾ എന്നുള്ളത് കൊടുത്തു. അപ്പം ഡൗൺ ആരോയിൽ പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, പുറകോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൊടുക്കേണ്ട മോഷൻ എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യുന്നു. മൂവ് എന്നുള്ളത് ഇതെടുത്ത് നമ്മളിവിടെ സെറ്റ് ചെയ്യാണ്. അപ്പം മൂവ് 10 സ്റ്റെപ്സ് എന്നുള്ളതാണ് ഉണ്ടായിരുന്നത്, നമ്മളത് 5 സ്റ്റെപ്സ് എന്നാക്കിയിരുന്നു. അപ്പോൾ ഇവിടെ പുറകോട്ട് വരണ്ടിയിട്ട് ഇത് നമ്മൾ -5 എന്ന് കൊടുക്കാം, -5 സ്റ്റെപ്സ് എന്ന് കൊടുത്തു. ഇത് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യുമ്പോഴുള്ള ഓപ്ഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മളൊരു ഇഫ് കൊടുക്കുകയാണ്. കൺട്രോൾ ടാബ് പ്രസ് ചെയ്തു, ഇഫ് എന്നുള്ളത് എടുക്കുകയാണ്.
നമ്മളിവിടെ ഇഫ് എന്നുള്ളത് വീണ്ടും സെറ്റ് ചെയ്യാണ്. വീണ്ടും സെൻസിങ് എന്നുള്ള ടാബ്, അതിൽ ഈ ഒരു ഇത് പ്രസ് ചെയ്യുന്നത് നമ്മളിവിടെ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കീ എന്നുള്ളത് ലെഫ്റ്റ് ആരോ ആണ്, അപ്പം ലെഫ്റ്റ് ആരോ കീ എന്നുള്ളത് സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് ടേൺ ചെയ്യണം എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ മോഷൻ എന്നുള്ളിടത്ത് ദാ ടേൺ എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ ടേൺ എന്നുള്ള ഓപ്ഷൻ എടുത്തു, ഇവിടെ സെറ്റ് ചെയ്യാണ്. അപ്പോൾ ടേൺ 15 degree എന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ തന്നത് നോക്കാം, 5 degree ടേൺ ചെയ്താൽ മതി. അപ്പം ഇവിടെ കൊടുക്കുന്നത് 5 degree എന്നുള്ളതാണ്. അപ്പം നമുക്കിവിടെ 5 degree എന്ന് കൊടുക്കാം. 15 എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് 5 എന്ന് സെറ്റ് ചെയ്തു. ഇവിടെ ലെഫ്റ്റ് ആരോക്കി പ്രസ് ചെയ്യുമ്പം എന്ത് ചെയ്യണം, ടേൺ ചെയ്യണം, 5 degree ടേൺ ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി അതേപോലെ തന്നെ റൈറ്റ് ആരോക്കി പ്രസ് ചെയ്യുമ്പം റൈറ്റിലോട്ട് ടേൺ ചെയ്യണം എന്നുള്ള കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും കൺട്രോൾ ടാബ് പ്രസ് ചെയ്യാം. അവിടെ ഇഫ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, നമ്മളിവിടെ കൊണ്ട് സെറ്റ് ചെയ്യുന്നു. ഇവിടെ കീ പ്രസ്ഡ് സെൻസിങ് എന്നുള്ളതിൽ കീ പ്രസ്ഡ് എന്നുള്ളത് കൊടുക്കുക. ഇവിടെ ഡ റൈറ്റ് ആരോ എന്നുള്ളത് കൊടുത്തു. നമുക്കിവിടെ ടേൺ 5 degrees ആണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് മോഷൻ എന്നുള്ള ഓപ്ഷൻ ടാബ് പ്രസ് ചെയ്യുന്നു. ദ ടേൺ 15 degree എന്നുള്ളതുണ്ട്, നമ്മളിവിടെ കൊണ്ട് സെറ്റ് ചെയ്യുന്നു. റൈറ്റിലോട്ട് ടേൺ ചെയ്യുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, 5 degree എന്ന് സെറ്റ് ചെയ്യുന്നു. ഇത്രയും നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ഫ്ലാഗ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഫ്ലാഗ് ഒന്ന് പ്രസ് ചെയ്യാണ്, അപ്പ് ആരോക്കി പ്രസ് ചെയ്തു. അതേപോലെ ഡൗൺ ആരോക്കി പ്രസ് ചെയ്യുമ്പം പുറകോട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് എന്നുള്ള കീ പ്രസ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യുന്ന കാണാം. അതേപോലെ തന്നെ റൈറ്റിലോട്ട് തിരിയണമെങ്കിൽ അതേപോലെ റൈറ്റ് ആരോക്കി പ്രസ് ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത കൊടുക്കേണ്ടത് ഈ ഒരു ട്രാക്കിൻ്റെ പുറത്ത് പോയാൽ നമ്മൾ ഗെയിമിൽ നിന്ന് ക്വിറ്റ് ചെയ്ത പോലെയോ അല്ലെങ്കിൽ കാറ് തിരിച്ച് ഇവിടേക്ക് വരുന്ന രീതിയിലോ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു കോഡാണ് നമ്മളിനി അടുത്തത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഗെയിം നമ്മൾ കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത നമുക്കിതിൻ്റെ അടുത്ത് ചെയ്യേണ്ടത് ഈ ഒരു ട്രാക്കിൽ നിന്ന് ഈ കാറ് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം, ഈ കാറ് തിരിച്ച് ഇവിടെ വരണം. ഗെയിമിൽ നിന്ന് അതിൽ നിന്ന് ക്വിറ്റായിട്ട് വേറെ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യണം, ഇവിടെ വന്നിട്ട് കാറ് സെറ്റ് ആവണം. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി സെൻസിങ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യാണ്. ഇവിടെ കാണാം കളർ ഈസ് ടച്ചിങ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഒരു ഇഫിൻ്റെ ഇത് കോഡ് കൊടുക്കുക, അതിന് വേണ്ടിയിട്ട് കൺട്രോൾ കീ പ്രസ് ചെയ്തു. ഇഫ് എന്നുള്ളത് നമ്മളിവിടെ സെറ്റ് ചെയ്യാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ സെൻസിങ് എന്നുള്ള ടാബ് പ്രസ് ചെയ്തു, കളർ എന്നുള്ളത് ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു വയലറ്റ് കളറാണ്, അത് ടച്ചിങ് ഗ്രീൻ യെല്ലോ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു യെല്ലോ കളറ് എന്ത് ചെയ്യണം, ഗ്രീനിലേക്ക് കടന്നാൽ അപ്പോൾ എന്ത് ചെയ്യണം, ക്വിറ്റ് ആ കാർ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്തിട്ട് ഇവിടേക്ക് വരണം, പുതുതായിട്ടൊരു ഗെയിം സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കളർ എന്നുള്ള ഈ ഒരു സ്ക്വയറിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു കളർ ഡ്രോപ്പറിൻ്റെ ഐക്കൺ വന്നിട്ടുണ്ട്. നമ്മൾ ഈ യെല്ലോ കാറിൻ്റെ മുകളിലൊന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ യെല്ലോ കളർ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഈ ഒരു ഗ്രൗണ്ടിൻ്റെ കളറാണ്. അതിനായിട്ട് അടുത്ത കളറിൻ്റെ ആ ഒരു സ്ക്വയറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, ഈ ഗ്രൗണ്ടിൻ്റെ കളറ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ യെല്ലോ കാറ് ഈ കളറിലേക്ക് കടന്നാൽ അപ്പോൾ എന്ത് ചെയ്യണം, കാറ് വീണ്ടും ഇവിടെ വന്നിട്ട് സെറ്റ് ആവണം. അതിനു വേണ്ടി അടുത്ത കോഡ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ കളറ് ഈ ഗ്രീൻ ഈ ഒരു യെല്ലോ കളറ് ഗ്രീൻ കളറിൽ ടച്ച് ചെയ്താൽ അപ്പോൾ ഈ കാറ് ഹൈഡ് ആക്കണം. അതിന് വേണ്ടിയിട്ട് ലുക്സ് എന്നുള്ള ടാബുണ്ട്, അതിലൊന്ന് പ്രസ് ചെയ്യുന്നു. ഇവിടെ ഹൈഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഹൈഡ് എന്നുള്ളത് നമ്മളിവിടെ കൊണ്ട് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കുറച്ച് നേരത്തേക്ക് മതി ഒന്ന് ഹൈഡ് ചെയ്യുന്നത്. നല്ല ടെക്സ്റ്റിൽ അതിൻ്റെ ടൈം തന്നിട്ടുണ്ട്, വെയിറ്റ് 1 second എന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് 1 second എന്നുള്ളത് ഇവിടെ തൊട്ട് താഴെയായിട്ട് ആഡ് ചെയ്യാം. ഇവിടെ കൺട്രോളിൽ വെയിറ്റ് 1 second എന്ന് കാണാം. ഇവിടെ കൊണ്ടുപോയിട്ട് ഈ ഹൈഡിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാം. അപ്പോൾ വെയിറ്റ് 1 second എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇതിനെ ഷോ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഷോ എന്നുള്ളത് ലുക്സിലാണുള്ളത്, ലുക്സ് ടാബ് ക്ലിക്ക് ചെയ്തു. ഷോ എന്നുള്ള ഇത് കോഡ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് ട്രാക്കിൽ നിന്ന് ഈ കാറ് പുറത്തേക്ക് പോയാൽ ഈ ഗ്രീൻ കളറിലെത്തിയാൽ അപ്പം ഒരു 1 second അപ്പോൾ ഈ കാറിനെ ഹൈഡ് ചെയ്തിട്ട് വീണ്ടും കാർ ഇവിടേക്ക് വന്ന് ഷോ ചെയ്യുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ കാറ് വീണ്ടും ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോഡ് അവിടെ സെറ്റ് ചെയ്യണം. ഗോ ടു X0
എന്ന് പറഞ്ഞിട്ട് ഈ ഒരു നമ്പർ നമ്മളവിടെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് മോഷൻ എന്നുള്ള ടാബിൽ നമ്മൾ പ്രസ് ചെയ്യുന്നു. ഗോ ടു എന്നുള്ള കോഡ് ഇവിടെ കാണാം. നമ്മളിവിടെ കൊണ്ട് ഷോയുടെ തട്ട് താഴെയായിട്ട് സെറ്റ് ചെയ്യാണ്. ഗോ ടു എക്സ് എന്നുള്ളത് സീറോ ആണ് വേണ്ടത്. സീറോ എന്ന് കൊടുത്ത് ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കൊണ്ട് സെറ്റ് ചെയ്യാണ്. വൈ എന്നുള്ളത് ടെക്സ്റ്റിൽ തന്ന തന്നെ കൊടുക്കുകയാണ്. ടെക്സ്റ്റിൽ തന്നത് -123 ആണ്. 1 2 3 എന്ന് കൊടുക്കുന്നു. അതേപോലെ തന്നെ ഈ കാറ് ഇങ്ങനെ ടേൺ ചെയ്തിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത് നേരായിട്ട് നേരെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുക്കുക. അടുത്ത കോഡ് കൊടുക്കണം. മോഷനിൽ പോയിൻ്റ് ഇൻ ഡയറക്ഷൻ എന്ന് കൊടുക്കുക. അപ്പോൾ പോയിൻ്റ് ഇൻ ഡയറക്ഷൻ 90 എന്ന് കൊടുക്കുന്നത് ഈ കാറ് സെറ്റായിട്ട് കൃത്യമായിട്ട് സെറ്റായിട്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഇങ്ങനെയാണോ കാറ് ടേൺ ചെയ്തിരിക്കുന്നത് അതുപോലെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇത് നേരായ രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റത്തെ കമാൻഡ് കൊടുത്തത്, പോയിൻ്റ് ഇൻ ഡയറക്ഷൻ 90 എന്നുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ഫ്ലാഗിൽ നമ്മളൊന്ന് പ്രസ് ചെയ്യാണ്, കാറിനെ ഒന്ന് മൂവ് ചെയ്യിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് പുറത്തേക്ക് പോയ ഉടനെ കാറിനെ കാണുന്നില്ല, പിന്നെ ഹൈഡ് ആയിട്ടുണ്ട്, പിന്നെ ഇവിടെ ഷോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതാണ്ട് നേരെ 90 ഡിഗ്രിയിലായിട്ടാണ് കാർ ഇവിടെ വന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ഒരു കമ്പ്യൂട്ടർ ഗെയിം കാർ ഗെയിം സെറ്റ് ചെയ്തു. ഇനി ഈ കാർ മൂവ് ചെയ്യുന്ന പോലെ കാണണമെങ്കിൽ ഒരു പുക വരുന്ന ഒരു ഓപ്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാം. അതെങ്ങനെയാന്ന് നോക്കാം. അപ്പം അതിനായിട്ട് നമ്മളിവിടെ കോസ്റ്റ്യൂംസ് എന്നുള്ള ടാബ് ഒന്ന് പ്രസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ കാർ എന്നുള്ളത് കാണാം. ഇവിടെ ഒരു കാറുള്ള കാറിൻ്റെ നെയിമാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മളിവിടെ കോപ്പി എന്നുള്ള ഐക്കണിലൊന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു കാറും കൂടി വന്നിട്ടുണ്ട്. ഈ കാറിൽ കുറച്ച് പുക വരുന്ന ആ ഒരു സർക്കിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഈ സർക്കിൾ ടൂൾ എടുത്തിട്ട് അതിലൊരു ആഷ് കളർ യൂസ് ചെയ്യാണ്. ആഷ് കളർ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ 3 ബബിൾ ഇവിടെ ഡ്രോ ചെയ്യാണ്. ഇങ്ങനെ ഡ്രോ ചെയ്തു. എന്നിട്ട് നമ്മൾ ഓക്കെ എന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത് കാർ 1 ആണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആദ്യം കാണിക്കേണ്ടത് കാറാണ്. അതിന് ശേഷമാണ് കാർ 1 വരേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊന്നും കൂടി സ്ക്രിപ്റ്റ് എടുക്കുക. അതിലിവിടെ അപ്പ് ആരോക്കി പ്രസ് ചെയ്യുമ്പോഴാണ് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്, കാർ 1-ലേക്ക് മാറേണ്ടത്. അതിനായിട്ട് നമുക്ക് ഇവിടെ ലുക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ലുക്സ് എന്ന് പറഞ്ഞൊരു ടാബ് കാണാം. ആ ലുക്സ് എന്ന് പറഞ്ഞ ടാബിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. സ്വിച്ച് ടു കോസ്റ്റ്യൂം എന്നുള്ളത് എടുക്കുക. ആ ഒരു ടാബ് എടുത്തിട്ട് നമ്മളിവിടെ കീ പ്രസ്ഡ് എന്നുള്ളതിൻ്റെ തൊട്ട് താഴെയായിട്ട് സെറ്റ് ചെയ്യുന്നു. അപ്പം സ്വിച്ച് ടു കോസ്റ്റ്യൂം കാർ 1 കൊടുത്തു. അവിടെ മൂവ് 5 സ്റ്റെപ്സ് എന്ന് കൊടുക്കുകയാണ്. വെയ്റ്റ് 0001 സെക്കൻഡ് എന്നുള്ളത് ഇവിടെ കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് കൺട്രോൾ കീ പ്രസ് ചെയ്യുന്നു. വെയ്റ്റ് എന്നുള്ളത് നമ്മളിതിൻ്റെ തൊട്ട് താഴെയായിട്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് 0.0009 എന്നുള്ള സെക്കൻഡാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ കാർ ചേഞ്ച് ചെയ്തിട്ട് കാർ ആയിട്ട് മാറണം. അതാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ മൂവ് 5 സ്റ്റെപ്സ് കഴിഞ്ഞിട്ട് വെയ്റ്റ് എന്നുള്ള ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. സ്വിച്ച് ടു കോസ്റ്റ്യൂം കാർ 1, മൂവ് 5 സ്റ്റെപ്സ്, വെയ്റ്റ് ഇങ്ങനെ ഇത് കൊടുത്തു. ഇനി നമ്മളവിടെ കൊടുക്കേണ്ട അടുത്തത് സ്വിച്ച് ടു കോസ്റ്റ്യൂം കാർ എന്നുള്ളത് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി വീണ്ടും ലുക്സ് ക്ലിക്ക് ചെയ്യുക. സ്വിച്ച് ടു ഉള്ളത് നമ്മൾ ഈ വെയ്റ്റിൻ്റെ തൊട്ട് താഴെയായിട്ട് കൊടുക്കുക. ഇവിടെ കാർ 1 എന്നുള്ളിടത്ത് കാർന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും നമ്മളൊന്ന് സെറ്റ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് പ്ലേ ബട്ടൺ, ഇവിടെയുള്ള ഈ ഒരു ഫ്ലാഗിൻ്റെ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യാണ്. നമ്മൾ മൂവ് ചെയ്യിക്കുക. അപ്പോൾ നമുക്ക് അവിടെ ആ പുകയുടെ ഇത് ഓപ്ഷൻ വരുന്ന കാണാം. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ള കമ്പ്യൂട്ടർ ഗെയിംസ് നമുക്കിവിടെ ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.